just wondering how much is school fees here? Yeah. What? He's a school fees? Yeah. And where does he come from? I have adopted him. He's an orphan. Oh. We have a group of a number of pupils here who are orphans. He can get a free entry. There is no problem. Despite the fact that we have a financial crisis, I would take you around to see. No shelter. No doors. Do you have windows? We don't have windows. You look at the textbooks. Well, no way. Look at this, is a ball. What's this for? It is for football. To bless the school. I have 1 million shillings. Okay. Oh my god. Assalamu alaikum warahmatullah. Bismillahir Rahmanir Rahim. Alhamdulillah. As-salatu was-salamu ala rasulihi al-amin wa ala alihi wa sahbihi ajma'in amma ba'd. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ഏറെ സ്നേഹം നിറഞ്ഞ അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഇവിടെ അധ്യക്ഷ സംസാരത്തിലും സ്വാഗതത്തിലും എല്ലാം പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് മുൻപ് നിങ്ങൾ കേട്ടിരുന്ന ആ ഒരു രീതിയിലുള്ള സംസാരങ്ങളല്ല ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് എൻ്റെ സംസാരം പൂർണ്ണമായും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഈ പരിപാടിക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള അതല്ലെങ്കിൽ ഒരു 10-20 വയസ്സ് ഗ്യാപ്പിലുള്ള ആളുകളെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു 50 വയസ്സോ അല്ലെങ്കിൽ അത്രത്തോളം ഡിഫറൻസ് ഉള്ള ആളുകളടക്കം ഉണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അധ്യാപകർ എന്ന നിലക്ക് ഒരു വളരെ ഏജ് കാറ്റഗറിയിൽ വലിയ ഡൈവേഴ്സായ ഏജ് ഉള്ള ആൾക്കാരെ ഒറ്റ ഓഡിയൻസായിട്ട് അഭിസംബോധന ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നാമത്തെ ബുദ്ധിമുട്ട് അതാണ്. രണ്ടാമത്തെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, ഈ പോസ്റ്റ് ബിരിയാണി സെഷൻ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടുള്ള സെഷനെ, പൊതുവിൽ എനിക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, നമുക്കൊക്കെ ഈ സമയത്താണ് സെഷൻ തരാറുള്ളത്. അപ്പോൾ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ക്ഷീണമൊന്നും മുഖത്ത് തട്ടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അധ്യാപകർ എന്ന നിലയ്ക്ക് എനിക്ക് ആ പേടിയില്ല, കാരണം നിങ്ങൾക്കൂടെ ഉറങ്ങാനുള്ള അവകാശമില്ല. കുട്ടികളെ നിരന്തരം ഉറങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ. പിന്നെന്താണെന്നറിയോ, ഈ ഇങ്ങനത്തെയൊക്കെ സമയത്ത് ഇരുന്നിട്ടൊന്ന് അനുഭവിക്കണം, അങ്ങനെ ഉണ്ടല്ലോ. രാവിലെ ഈ 6 മണിക്കൊക്കെ വരുന്ന കുട്ടികളൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് അനുഭവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് അനുഭവിച്ച് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏതായാലും ഈ ട്രെയിനിങ് ഏതൊരർത്ഥത്തിലും നിങ്ങൾക്ക് എല്ലാ മേഖലയിലും ചില പാഠങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരുപാട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേർക്കുനേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ കയറുന്നതിന് മുൻപ് നിങ്ങളൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ എവിടെയുള്ള വീഡിയോ ആയിരിക്കും? എവിടെയായിരിക്കും? ആഫ്രിക്ക അല്ലേ? ഒബ്വിയസ്ലി നമ്മൾ കണ്ട ആഫ്രിക്ക എന്നല്ലേ പറയുള്ളൂ അല്ലേ. ആഫ്രിക്കൻ രാജ്യത്തെ ഒരു സ്കൂളിൻ്റെ അവസ്ഥയാണിത്. ഇത് മുൻപേതോ വർഷത്തിൽ നടന്ന ഒരു സിറ്റുവേഷനോ ഒരു സംഭവമൊന്നുമല്ല, ഈ അടുത്ത് യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആണ്. ഇങ്ങനെയാണ് ലോകത്ത് അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ പൊതുവിലുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ തലക്കുമീലെ ഒരു റൂഫ്, നമുക്കിങ്ങനെ ചായഞ്ഞുറങ്ങാൻ പറ്റുന്നൊരു വീടും പഠിക്കാൻ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ 33% ലക്ഷറി ആളുകളുടെ ഇടയിൽ പെടുന്ന ആളുകളാണെന്നാണ്. എന്ന് വെച്ചാൽ ലോകത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ 70% കുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്കൂളിൽ പോലും അവരെത്തിയിട്ടില്ല എന്നതാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്രിവിലേജ് അനുഭവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങളോട് ആമുഖമായി ചില മുഖവുരകൾ ഞാൻ പറയുകയാണ്. അതിലേറ്റവും ആദ്യത്തേത് എന്താണെന്നറിയോ, കുട്ടികളില്ലാത്തൊരു കാലത്തെക്കുറിച്ച് അധ്യാപകർ എന്ന നിലക്ക് നിങ്ങൾ സ്വപ്നം കാണണം, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, അധികം വൈകാതെ നിങ്ങളുടെ മുമ്പിൽ നിന്നും കുട്ികൾ അപ്രത്യക്ഷമാവും, അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ. AI ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായ സ്വപ്നങ്ങളും പുരോഗമനമൊക്കെ നമുക്ക് പറയാം, പക്ഷേ അതിൻ്റെ എല്ലാം പ്രത്യാഘാതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേൾക്കാൻ, മനസ്സിലാക്കാൻ, അറിയാൻ, പഠിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥയിലേക്ക് കാലം മാറും, കാലം കൂപ്പുകുത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയോ, മദ്രസയിൽ കുട്ടികളില്ലാത്ത, നിങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കാൻ വിദ്യാർത്ഥികളില്ലാത്ത ഒരു കാലത്ത് നിങ്ങൾ ചിന്തിക്കണം. ആ കാലത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ചു തുടങ്ങുന്നത് എന്ന ലക്ഷ്യമായിരിക്കണം യഥാർത്ഥത്തിൽ ഈ ട്രെയിനിങ്ങിന് ഇരിക്കുമ്പോൾ ഒന്നാമതായി നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. രണ്ടാമത്തത് എന്താണെന്നറിയോ, ഒന്ന് സ്ലൈഡ് ചേഞ്ച് ചെയ്യാം, റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നുള്ളതാണ്. പലപ്പോഴും ഈ അധ്യാപകരോട് ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതൊക്കെ നമുക്കറിയണ കാര്യം, ഇതിപ്പോൾ നിങ്ങൾ പുതിയത് പറയേണ്ട ആവശ്യമില്ല.
ഈ ഒരു മൈൻഡ് സെറ്റ് അധ്യാപകരുടെ ഇൻബിൽറ്റ് ക്വാളിറ്റിയാണ്. ഇത് ജനിക്കുമ്പോൾ തന്നെ ഇതുകൊണ്ട് വരുന്ന പോലെയാണ് ശരിക്കും വരിക. ഈ സാധാരണ സർക്കാർ സ്കൂളുകളിലെ ക്ലസ്റ്ററുകൾ ഉണ്ടല്ലോ, ട്രെയിനിങ് ക്ലസ്റ്ററുകൾ നടക്കുമല്ലോ, ഈ ക്ലസ്റ്റർ കഴിഞ്ഞ് അവർ ബസ്സിൽ തിരിച്ചു പോകുമ്പോൾ ഒരു വളരെ രസകരമായ ഒരു സംസാരം ഞാൻ കേട്ടു. ഈ അധ്യാപികമാർ അവരൊരു ഒരു ദിവസത്തെ ഫുൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് കയറി വന്നതാണ്. ഫുൾ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് യാത്രയാകുമ്പോൾ അധ്യാപികമാർ ഇങ്ങനെ പറയാണ്, ഒരു ദിവസം പോയി എന്തേ, കുറച്ച് സിലബസ് പഠിപ്പിക്കാനുള്ള സമയം കൂടിയും അവിടെ കൊണ്ടിട്ട് കുറേ സ്വപ്നങ്ങൾ പറഞ്ഞു എന്നാ പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് താക്കത്ത് വേണം നമ്മൾ പറയാം. കുറച്ച് ഒരു ആർജവമില്ലെങ്കിൽ ഒരു അധ്യാപകനും ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. നിങ്ങൾ 30 വർഷം മുൻപ് എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോഴും അധ്യാപനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും പരാജയമാണ് എന്നാണ് ഈ സെഷൻ്റെ ആകത്തുക. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയായിരിക്കണം നിങ്ങൾ ഈ സെഷൻ കേൾക്കേണ്ടത്. ഞാൻ പറയുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. ആൽഫ ജനറേഷനെ കുറിച്ചാണ് പറഞ്ഞല്ലേ. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സെഷൻ തന്നു. അതിൻ്റെ തലക്കെട്ട് എന്താണെന്നറിയോ, ആൽഫ ജനറേഷനും തന്ത വൈബും എന്നാണ്. തന്ത വൈബ് എന്ന് കേട്ട എത്ര ആൾക്കാരുണ്ട് ഒന്ന് കൈവക്കി നിങ്ങൾ. ഓക്കെ, ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ട്. തള്ള വൈബ് കേട്ടവരുണ്ടല്ലോ അല്ലേ. ഓക്കെ, തന്ത വൈബ് മാത്രമല്ല തള്ള വൈബും ഉണ്ട്. എന്തെന്നറിയോ, പൊതുവിൽ ഈ അധ്യാപനം എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെക്കുറിച്ചുള്ള യാതൊരു ധാരണയും ഇല്ലാത്ത അധ്യാപനമാണ് പലപ്പോഴും ക്ലാസ്സുകളിൽ നടക്കുന്നത്. ലോകത്ത് ഇന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ തെറ്റ് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുൻപിലുള്ള ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും ആദ്യത്തെ കടമ്പ. ഞാൻ അവരുടെ ചില ക്വാളിറ്റികൾ പറയാം. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട ചില പുതിയ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. ആ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ പഠിച്ചു പോകുന്ന കുട്ടികളുടെ പിന്നീടുള്ള ചില ക്യാമ്പസിലെ എല്ലാമുള്ള കൂത്തരങ്ങുകളാണ്. ഇത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ, നിങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുന്ന മക്കളാണ് പിന്നീട് ക്യാമ്പസിലെത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നത് അല്ലേ. ദ സെലിബ്രേഷൻ കൾട്ട്, ക്യാമ്പസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആസ്വാദനം വേണം, അടിച്ചു പൊളിക്കണം. ഡി ജെ നൃത്തങ്ങളും പാട്ടുകളും നിങ്ങൾ ആ സീനുകളൊക്കെ ഇങ്ങനെ ബ്ലറാക്കിയത് ഈ ഒരു സദസ്സിൽ പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ മുസ്ലിം തട്ടമിട്ടിട്ടുള്ള ഹിജാബിധാരികളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എവിടെയാണ് പ്രശ്നം? അസലിൽ പ്രശ്നമുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെയാണ് യഥാർത്ഥത്തിൽ ഇൻഷാല്ലാ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ചില കാരണങ്ങൾ പറഞ്ഞു വെക്കാനുണ്ട്, ചില റീസൺസ്. ആ റീസൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ ഈ പറയുന്ന ഒന്നും തന്നെ റെഡിമെയ്ഡായ ആൻസറുകളല്ല. ഇൻഷാല്ലാ എനിക്ക് ശേഷം ഡോക്ടർ ജോഹർ മുനവർ ഇവിടെ ഇതിൻ്റെ പരിഹാരങ്ങളിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകും. അവിടെയും യഥാർത്ഥത്തിൽ പരിഹാരങ്ങളെല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഒരിക്കലും ഒരു ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ഒരു റെഡിമെയ്ഡ് പരിഹാരം പറഞ്ഞുതരാൻ സാധിക്കില്ല. പക്ഷേ ഒരു അധ്യാപകന് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ആ മാറ്റങ്ങളുടെ ചില ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞു പോകും. രണ്ടാമത്തെ എന്താണെന്നറിയോ, ദ ഡീവിയന്റ് ടീച്ചിങ് എന്നുള്ളതാണ്. ദ ഡീവിയന്റ് ടീച്ചിങ് എന്തെന്നറിയോ, കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുക്തിവാദ സംവാദം നടന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. അറിഞ്ഞോ, എത്ര ആളുകൾ അറിഞ്ഞു? ഓക്കെ, ഈ ഒരു ഓഡിയൻസിനൊരു പ്രത്യേകത ഉണ്ട്. പൊതുവിൽ നമ്മളെ ഒരു സർക്കിളിൽ ഭയങ്കര ആക്റ്റീവായി നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങളൊക്കെ നമ്മളൊക്കെ സംസാരങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും ഒരു സംവാദം നടന്നു. ആ സംവാദത്തിൻ്റെ ഒരു പരിപ്രേക്ഷ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു മാഷ് ഖുർആൻ ക്ലാസ് എടുക്കുകയാണ്. നിങ്ങളൊക്കെ എത്ര അധ്വാനിച്ചിട്ടാണ് ഒരു ഖുർആൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഒരറിവുമില്ലാതെ ചില ആളുകൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കാൻ പറ്റുന്ന, കഴിഞ്ഞ ദിവസം 4 തഫ്സീർ വോളിയങ്ങളിലെ 3-ാമത്തെ തഫ്സീറിൻ്റെ വോളിയം ഒരു സ്ഥലത്ത് പബ്ലിഷ് ചെയ്തു കേരളത്തിൽ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. പല സമയത്തും ഡീവിയൻ്റായ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ലിബറൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ പഠിപ്പിക്കുന്ന മദ്രസകളിലേക്കാണ് കുട്ടികൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇന്നും യഥാർത്ഥത്തിൽ മുസ്ലിം നാമധാരികളുടെ കുറവ് നമുക്കില്ല. പക്ഷേ ഇസ്ലാമിലേക്ക് എന്തിനേയും ഫ്ലെക്സിബിളായി കയറ്റിക്കൊണ്ടുവരുന്ന സൂക്ഷ്മതയില്ലാത്ത പഠിപ്പിക്കലുകളുടെ അധ്യാപനങ്ങളുടെ പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. 3-ാമത്തെ എന്താണെന്നറിയോ, ദ സോഷ്യൽ ആക്സലറേഷൻ എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം ഡെയിലി അപ്ഡേറ്റഡ് ആണ്, ഡെയിലി അപ്ഡേറ്റഡ്. എത്രത്തോളം അറിയോ നിങ്ങൾക്ക്, പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ള കുട്ടികളുടെ ചില ആക്ഷനുകൾ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ആക്ഷനുകൾ പോലും, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബത്തിലെ കുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവൻ ചുണ്ടുകൊണ്ടൊരാക്ഷൻ കാണിച്ചു. ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്. അങ്ങനെ ആക്ഷൻ കാണിച്ചപ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെടും, എന്താ ഈ കുട്ടിക്ക് പറ്റിയത്? നോക്കുമ്പോൾ അതൊരു ഒരു കൾട്ടാണ്, ഒരു ട്രെൻഡാണ്, സിഗ്മ മേൽ എന്ന് പറഞ്ഞ ട്രെൻഡാണ്. അപ്പോൾ എന്താണെന്നറിയോ, പലപ്പോഴും ഈ ഓൺലൈൻ ലോകത്ത് കുട്ടികൾ കാണുന്ന സാധനങ്ങളൊന്നും കാണാതെ നമ്മളിങ്ങനെ ക്ലാസ്സിലൊക്കെ വന്ന് ഈ തന്തവൈബ് അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വേറെ ലോകത്തും നമ്മൾ വേറെ ലോകത്തേക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ ആൽഫ ജനറേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരൊന്ന് കൈവെക്കണം. പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കും. ഒരു പ്രശ്നമില്ല, നിങ്ങളോട് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പ്രശ്നമില്ല, ശരിക്കും പ്രശ്നമല്ല. ഓക്കെ, ജനറേഷനാണോ പ്രശ്നം, ഈ ഒരു കാലഘട്ടത്തിനാണോ പ്രശ്നം? ഇപ്പം വ്യക്തമാണല്ലോ അല്ലേ. ജനറേഷനാണെന്ന് പറഞ്ഞ ആൾക്കാർ കൈവെക്കും.
ഓക്കെ. കാലഘട്ടത്തിന് പ്രശ്നം പറഞ്ഞ ആൾക്കാർ, ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നങ്ങളേ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് അല്ലേ. ഓക്കെ, ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ സാധിക്കും നമ്മുടെ മുമ്പിലുള്ള കുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. അവർക്ക് ലഭിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഓരോരോ കണ്ടന്റുകളാണ് യഥാർത്ഥത്തിൽ അവരെ പ്രശ്നങ്ങളിലാക്കുന്നതും പ്രശ്നങ്ങളിലേക്ക് സൃഷ്ടിക്കുന്നതും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുക എന്നാണ് നമ്മൾ എടുക്കേണ്ട പണി. പലപ്പോഴും ഈ ആൽഫ ജനറേഷൻ, ജെൻസി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചെന്നറിയോ, ഈ കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നാ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താ, പണ്ടത്തേക്ക് ഞങ്ങളെ കാലം, അന്ന് ഞങ്ങൾ സ്കൂളിൽ പോയത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ മൊബൈലിൽ തലെടുക്കാൻ നേരമുണ്ടോ, ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കുക കുട്ടികൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ചോദിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യം ഉണ്ട്. എന്താണെന്നറിയോ, നമ്മൾ പഠിച്ചിരുന്ന, നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലല്ല കുട്ടികൾ ജീവിക്കുന്നത്. ഞാൻ സാധാരണ മക്കളെ തന്നെ അറിയോ പറയാറുള്ളത്, എങ്ങനെ നിങ്ങളെ പിമ്മിയും ഈ അധ്യാപകരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഈ പ്രായത്തിലാണ് 10 വയസ്സാവണമെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ആ മൂലക്ക് ഫോൺ പിടിച്ച് കുത്തിയിരിക്കുന്നുണ്ടാവും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അത് ഈ കാലഘട്ടത്തിൻ്റെ തേട്ടമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനറേഷനല്ല പ്രശ്നം, മറിച്ച് ഈ കാലഘട്ടത്തിനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ഇനി അടുത്തൊരു ഭാഗം എന്താണെന്നറിയോ, പലപ്പോഴും ഇങ്ങനെ കാലഘട്ടത്തിനൊക്കെ പ്രശ്നം പറയുമ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾക്കൊക്കെ നോട്ട് പാഡ് ഉണ്ടല്ലോ അല്ലേ. ഞാൻ ഈ തുടക്കത്തിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചാണെന്നറിയോ, എത്ര അധ്യാപകർ ഈ നോട്ടൊക്കെ എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും എൻ്റെ മുൻപിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോഴാണ് പേന തുറന്നത്. ഇത് വൻ പരാജയമാണ് ശരിക്ക്. ഇതൊന്നും ആരും പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളുടെ പേനകളും നിങ്ങളുടെ പേപ്പറും പരസ്പരം കണ്ടുമുട്ടുക എന്നത് ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും ബേസിക്കായ ആവശ്യമാണ്. എന്തായാലും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം എന്താണെന്നറിയോ, ദി ഗ്ലോബൽ സിറ്റിസൺസ് എന്നുള്ളതാണ്. ദി ഗ്ലോബൽ സിറ്റിസൺസ്, എന്താ ഗ്ലോബൽ സിറ്റിസൺസ് അല്ലെങ്കിൽ ഗ്ലോബൽ കണ്ടൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയോ, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് നമ്മുടെ ചെറിയൊരു കാലഘട്ടത്തിലെ, നമ്മുടെ ചെറിയൊരു സ്ഥലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല അവരുടെ പ്രശ്നം എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, LGBTQ വിവാദം, ജെൻഡർ തിയറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഞാൻ ശരിക്കും പറയട്ടെ, നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഒരു കേസ് കൊണ്ടുവന്ന് തരണം. പലപ്പോഴും നമ്മുടെ മുമ്പിൽ അങ്ങനത്തെ കേസൊക്കെ വരിക അല്ലേ. കുടുംബത്തിൽ ഒരു ലെസ്ബിയൻ കപ്പിൾ വന്നു, എന്താ ചെയ്യണമെന്ന് ചോദിക്കും ഫോം വിളിച്ചിട്ട്. എന്താ ചെയ്യുക നിങ്ങളാണെങ്കിൽ, ലെസ്ബിയൻ ആണെന്ന് പറയുമ്പോൾ എന്താ ലെസ്ബിയൻ നിങ്ങൾക്ക് മനസ്സിലായിണ്ടല്ലോ അല്ലേ, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ഗേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പതറിപ്പോവാറുണ്ട്. എന്തെന്നറിയോ, കാരണം ഇതിൻ്റെ പരിഹാരം കണ്ടെത്തേണ്ട സ്ഥലത്ത് നിങ്ങളുടെ അധ്യാപനത്തിൻ്റെ, നിങ്ങളുടെ മദ്രസയിലെ ക്ലാസ് റൂമുകൾ, ആ ക്ലാസ് റൂമുകൾ ഇത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഗ്ലോബൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള കണ്ടൻറ്റുകൾ അത്രത്തോളം മാറുന്നുണ്ട്, അത്രത്തോളം നമ്മുടെ കുട്ടികൾക്ക് കണ്ടൻറ്റ് ലഭിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് 10 മിനിറ്റ് നിങ്ങളുടെ യൂട്യൂബ് സ്ക്രോൾ ചെയ്താൽ ലഭിക്കുന്ന കണ്ടൻറ്റുകളുടെ ഡൈവേഴ്സിറ്റി അത് മാത്രം നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും നമ്മുടെ മക്കളൊക്കെ ഏത് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത്, ഏത് ലെവലാണെന്നത്. അപ്പോൾ എന്താണെന്ന് അറിയോ, നമ്മുടെ കുട്ടികൾ കാണുന്ന കണ്ടൻറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. എത്ര വയസ്സായ ആൾക്കാർ ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ അധ്യാപനത്തിൽ 30 വർഷം എക്സ്പേർട്ടായ ആളാന്ന് പറയുമ്പോട്ടെ, ക്ലാസ്സിലേക്ക് കയറുന്നുണ്ടെങ്കിൽ കുട്ടി കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചേ പറ്റുള്ളൂ. അതിന് എന്ത് ചെയ്യണമെന്നറിയോ, നല്ല നെറ്റ്വർക്കിംഗ് വേണമെന്നുള്ളതാണ്. കുട്ടികളോട് സംവദിക്കണം, അവരെക്കുറിച്ച് കേൾക്കണം, അവരുടെ ലോകത്തെക്കുറിച്ച് അറിയണം, അവരെന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, എന്താണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡ്, ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ എന്ത് റീലാണ് ഓടുന്നത് നിങ്ങളറിയണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളറിയണം, നിങ്ങൾ കാണണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളറിയണം. അതറിയാതെ നിങ്ങൾ അധ്യാപനത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾ വേറെ എന്തോ ഒരു ആസ്വാദനത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗ്ലോബൽ ചേഞ്ച് എന്ന് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. രണ്ടാമത്തെ എന്താ പറയുക, ഒരു ഫേക്ക് വേൾഡാണ് നമ്മുടെ കുട്ടികൾ പൊതുവിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു ഫേക്ക് വേൾഡാണ്. എന്താ ഫേക്ക് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ അധ്യാപനത്തിലടക്കം ആ ഫേക്കിംഗ് ഉണ്ട്, ആ ഫേക്കിംഗ് ഉണ്ട്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായി ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുള്ള അധ്യാപകർ നമ്മളിൽ എത്ര പേരുണ്ടാവും? എന്തേ പരാജയമാണെന്ന് അറിയോ, ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവമുണ്ട് എന്ന്, അള്ളാഹു ഉണ്ട് എന്ന് ഒരു കുട്ടി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചോനുണ്ട് എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, എങ്ങനെയാണ് പടച്ചോനുള്ളത്, പടച്ചോൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള ഓരോ മദ്രസ അധ്യാപകനും കുട്ടികൾക്ക് അത് ഏറ്റവും പറ്റുന്ന രൂപത്തിൽ കൺവേ ചെയ്ത് കൊടുക്കാൻ സാധിക്കാറുണ്ടോ? നമ്മളെങ്ങനെ പഠിപ്പിക്കാറുള്ളത്? അള്ളണ്ട്. എന്താണ് അള്ളണ്ടെന്ന് തെളിവ്? ഖുർആനാണ്. ഖുർആനുണ്ട് എന്ന തെളിവ്? അത് റസൂല് കൊണ്ടുവന്നതല്ലേ. റസൂല് കൊണ്ടുവന്ന എന്ത് തെളിവ്? റസൂല് ജനിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തെളിവുകൾ കണ്ടെത്താറുള്ളത്. ഞാൻ പറയുന്നത്, പുതിയ കാലത്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ കണ്ടന്റുകളിലും മതവിദ്യാഭ്യാസം ഊട്ടിയുറപ്പിക്കുന്ന കണ്ടന്റുകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഊട്ടിയുറപ്പിക്കുന്ന കണ്ടന്റുകൾ ഉണ്ടാവണം. നമ്മൾ പഠിപ്പിക്കുന്ന തവക്കുൽ മുതൽ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ തഖ്വയുടെയും തൗഹീദിൻ്റെയും പാഠങ്ങളിൽ യഥാർത്ഥത്തിൽ പുതിയ കാലത്തെ ട്രെൻഡുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള അഡ്രസ്സിംഗ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് പറയുക, പലപ്പോഴും ഈ ജനറേഷനുമായി ബന്ധപ്പെട്ട ഒരു എൻജോയ്മെൻ്റ് ഒരു കാലഘട്ടമാണ് അല്ലേ. എന്ത് പറഞ്ഞാലും എൻജോയ്മെൻ്റ് ആണ്.
ആണ്. ഈ എൻജോയ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഈ നമ്മുടെ ക്ലാസ്സിലെത്തുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് ഇനി പോവാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ക്ലാസ്സിൽ പലപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതി നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട് അല്ലേ? ഉറക്കം വരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കുട്ടിക്ക് ഒരു മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ ഈ മൊബൈലിരിക്കും? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? ആ കുട്ടിക്ക് ക്ഷീണ മടിയാണോ പ്രശ്നം? അല്ല, നമ്മളാണ് ബോറിംഗ്, നമ്മളാണ് ബോറിംഗ്. ക്ലാസ്സിൽ കയറുന്ന അധ്യാപകരാണ് ബോറിംഗ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്തുന്നിടത്ത് നമുക്ക് ചില പരിപാടികൾ ചെയ്യണം. ഞാൻ ഇനി ഇൻഷാല്ലാ പരിഹാരങ്ങളിലേക്കാണ് പറയുന്നത്. നിങ്ങൾ വ്യക്തമായി നോട്ട് ചെയ്തോളൂ, നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഈ എലിമെൻറ്റ്സ് നിർബന്ധമായും ഉണ്ടാവണം. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ, ഒന്നാമത്തേത് എന്താ അറിയോ, പലപ്പോഴും നമ്മുടെ പ്രസൻറ്റേഷൻ ബോറിംഗ് ആണ്. മദ്രസ ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, കണ്ടൻ്റ് ആയിക്കോട്ടെ, പ്രസൻറ്റേഷൻ ബോറിംഗ് ആണ്. ഉസ്താദ് എല്ലാ ദിവസവും ഒരേ മോഡാ, മൂപ്പരാ ഒരു വരവുണ്ടല്ലോ, അത് തന്നെ വരവ്. അതിലൊരു ചിരിയോ അതിലെന്തെങ്കിലും ഒരു പുതുമയോ അതിലെന്തെങ്കിലും ഒരു പുതിയ കാര്യമോ കിട്ടാൻ കുട്ടിക്കില്ലെങ്കിൽ കുട്ടിക്ക് ബോറടിക്കും. ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്ന, പുതിയ പുതിയ കഥകൾ പറയുന്ന, പുതിയ പുതിയ ലോക വിവരങ്ങളെക്കുറിച്ച് പറയുന്ന, ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്ന അധ്യാപകരാണെങ്കിൽ കുട്ടിക്ക് എങ്ങനെ ബോറടിക്കുക? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അങ്ങനെയുള്ള അധ്യാപകരെ കുട്ടികൾക്ക് ബോറടിക്കില്ല. അടിക്കാത്ത ചരിത്രം നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫീഡ്ബാക്കിലൊക്കെ കുട്ടികൾ എഴുതുന്ന, പലപ്പോഴും ഈ അധ്യാപകർ എഴുതുന്ന വാക്കുകൾ നമുക്ക് അറിയാൻ പറ്റുമത്. എന്താണെന്ന് അറിയോ, അതിന് ബോധപൂർവമായ ചില പ്രവർത്തനങ്ങൾ വേണം. ഞാൻ ഇവിടെ നോട്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് നോട്ട് ചെയ്യണം. ഒന്നാമത്തേത് എന്താണെന്ന് അറിയോ, കാൽക്കുലേറ്റ് യുവർ ടൈം എന്നുള്ളതാണ്. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ കണക്കാക്കണം. എന്താണെന്നറിയോ സമയത്തെ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുന്നത് 20 മിനിറ്റാണ്. പക്ഷേ ഞാൻ 20 മിനിറ്റ് വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത്. എത്ര മിനിറ്റ് അറിയാം വന്നിട്ടുള്ളത്? ഞാൻ എത്രയായിരിക്കും? 20 × ഇത്രയും ആളുകളാണ്. നമ്മുടെ ക്ലാസ് റൂമിലുള്ള 30 കുട്ടികളുണ്ടെങ്കിൽ, 1 മണിക്കൂറാണ് രാവിലത്തെ മദ്രസയെങ്കിൽ, 30 × 1 30 മണിക്കൂറാണ് നിങ്ങൾ ആ കുട്ടികളിൽ നിന്ന് കവരുന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടി ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത് നിർബന്ധമാണ്. ഈ ബോധം പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ച് ചോദിക്കട്ടെ ഒന്ന്, നമ്മളൊക്കെ ഡെയിലി ക്ലാസ്സിന് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണോ പോകാറുള്ളത് മദ്രസ ടീച്ചേഴ്സ്? നമുക്കൊക്കെ പലപ്പോഴും എന്താ അറിയോ ഒരു ധൈര്യമുണ്ട്, എങ്ങനെ പോയാലും കുട്ടികളല്ലേ, ഡെയിലിയാണ്. ആ ഒരു ധൈര്യം വെച്ച് നമ്മൾ ഇനി ക്ലാസ്സിലേക്ക് പോകരുത്. നോട്ട് എഴുതാത്തൊരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നിങ്ങൾ പോവാതിരിക്കുക നല്ലത്. പ്രിപ്പയർ ചെയ്ത് മാത്രം പോകുന്ന ക്ലാസ്സുകൾക്ക് വാല്യൂ ഉള്ളൂ പുതിയ കാലത്ത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ ആയിരക്കണക്കിന് ക്ലാസ്സുകൾ മദ്രസയിൽ ലഭിക്കും. അപ്പോൾ അങ്ങനത്തെ ക്ലാസ് അല്ല കുട്ടികൾക്ക് വേണ്ടതെങ്കിൽ അധ്യാപകർ പ്രിപ്പയർ ചെയ്ത് പോകുന്നൊരവസ്ഥ ഉണ്ടാവണം. രണ്ടാമത്തേത് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളതാണ്. ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്സ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു 30 മിനിറ്റ് മദ്രസ സമയമാണെങ്കിൽ ആ 30 മിനിറ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിക്കാനുള്ള സമയമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടൻറ് ഇങ്ങനെ പറയാനുള്ള സമയമല്ല. അതിനെ കമ്പാർട്ട്മെൻറ്റുകളാക്കാൻ പറ്റണം. ആ കമ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ അവിടെ അവസാനം നോട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നെന്താണെന്ന് അറിയോ, കേസ് സ്റ്റഡികൾ വേണം. കേസ് സ്റ്റഡികൾ, എന്താ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നു നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കണ്ടൻറ്റുകളും ജീവിതത്തിലേക്ക് ഇംപ്ലിക്കേഷൻ നടത്തുന്ന ചില കേസ് സ്റ്റഡികൾ വേണം. ഞാൻ യൂറോപ്പിലെ പഠിച്ചത്, അവിടുത്തെ പൊതുവിലെ സിസ്റ്റം, നമ്മളിപ്പോൾ ഫിന്നിഷ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയില്ലേ, യൂറോപ്പിലെ ഫിൻലാൻഡിലെ എഡ്യൂക്കേഷനാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയില്ലേ. അവിടെയൊക്കെ പോയി വന്ന ഒരാളെന്നുള്ള ഞാൻ പറയട്ടെ, ഞങ്ങൾ അവിടെ പഠിക്കുമ്പോൾ, ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഉണ്ടെന്ന് അറിയോ, പലപ്പോഴും രണ്ട് രീതിയിലാണ് ഒരേ സബ്ജക്ട് ക്ലാസ് എടുക്കുക. ഒന്നെന്താണെന്ന് അറിയോ, ട്യൂട്ടോറിയൽ ഡിറക്ട് എന്ന ഫ്രഞ്ചിൽ പറയാം, ട്യൂട്ടോറിയൽ ഡിറക്ട്. ട്യൂട്ടോറിയൽ ഡിറക്ട് എന്ന് പറഞ്ഞോ ഡയറക്റ്റ് ക്ലാസ് ആണ്. അവിടെ അധ്യാപകൻ തൊട്ടടുത്തുണ്ടാവും. PG ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത്, കുട്ടികളെ മദ്രസയെ കുറിച്ച് പറഞ്ഞത്. വലിയ വലിയ മനുഷ്യന്മാരടക്കം വന്ന് നമ്മളിങ്ങനെ ഇന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു ടീച്ചർമാർ എന്നിട്ട്. രണ്ടാമത്തത് ആംഫി തിയേറ്റർ ക്ലാസ്സാണ്. ആംഫി തിയേറ്റർ ക്ലാസ് എന്നറിയോ ഇതാണ്, ലെക്ചറുകളായിരിക്കും. നമ്മളിങ്ങനെ കണ്ടന്റ് പറയും, വേണമെങ്കിൽ കേട്ടാൽ മതി. ഞാൻ പറയുന്നത് കേസ് സ്റ്റഡികൾ എന്ന് പറഞ്ഞാൽ അറിയോ ട്യൂട്ടോറിയൽ ഡിറക്റ്റ് ആണ്. കുട്ടികളുടെ ജീവിതത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ? തവക്കുലിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ആൾ മരിച്ചല്ലോ, ജെൻസൺ എന്ന് പറഞ്ഞ ആൾ മരിച്ചല്ലോ, നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ ഒന്ന് പരിധി നോക്കിയിരുന്നോ? ബേജാറായി പോകും നമുക്ക്. എന്താണ് അള്ളാഹു ഇല്ല എന്നതിന് കാര്യം കാരണം തെരഞ്ഞ് നടക്കുന്ന ആളുകൾ, ഓരോ വാർത്തകൾ വരുമ്പോഴും വയനാടിലെ ആ പാവങ്ങൾ ഉപദ്രവിക്കുന്ന അള്ളാഹു ആണെങ്കിൽ ആ അള്ളാഹുവിനെ എനിക്ക് വേണ്ട, ജെൻസനെ ആ പാവം പെൺകുട്ടിയെ ഒറ്റക്കാക്കിയ റബ്ബാണെങ്കിൽ എത്ര ക്രൂരനായ റബ്ബാണത്. ഇത് പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ തൗഹീദ് മാത്രം പഠിപ്പിച്ചാൽ പോരാ, മറിച്ച് തവക്കുലിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളതിനെങ്ങനെ നേരിട്ടു എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നും നിങ്ങൾക്ക് അറിയായിട്ടല്ല എനിക്കറിയാം, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിലേക്ക് പോവുക. ഓരോ ക്ലാസ്സിൽ കയറുമ്പോഴും പ്രിപ്പയർ ചെയ്ത് എക്സാമ്പിൾ എന്താണ്, കേസ് സ്റ്റഡികൾ എന്താണ് നമ്മൾ പഠിച്ചിട്ട് പോകണം. അതിലൊന്നാണ് ഈ ഫാമിലി ഡിസ്പ്യൂട്ട്സ് അല്ലേ, കുടുംബത്തിലെ ഡിസ്പ്യൂട്ടുകൾ എങ്ങനെയാണ്. മൂത്താപ്പി മുപ്പയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി, നിങ്ങളാണതിനെ മധ്യസ്ഥ വഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണത് പരിഹരിക്കുക? കുട്ടിക്ക് കേസ് സ്റ്റഡിയാണ്. കുട്ടി വരട്ടെ, അതിൻ്റെ കണ്ടൻറ്റുമായി വരട്ടെ, നമുക്കിത് തിരുത്തി കൊടുക്കാം. അതല്ലാതെ കുടുംബബന്ധം ചേർക്കൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, അതിലേക്ക് സ്വർഗം തടസ്സപ്പെടും, ഇത് പറഞ്ഞ കയറൂല കുട്ടികൾക്ക്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ചുകൂടി ക്രിയേറ്റീവായ കണ്ടൻറ്റിലേക്ക് നമ്മൾ മാറണമെന്നുള്ളതാണുള്ളത്. ഇത് ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. മദ്രസയിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും, ചരിത്രം പറയാനുണ്ടാവും. ഉറപ്പിച്ച് പറഞ്ഞോളി, ആ കണ്ടൻറ്റുകളിൽ കുട്ടികൾക്ക് എക്സൈറ്റിംഗ് ആയ ഒരു കണ്ടൻറ്റ് അതിൽ വേണം.
എന്താണ് ആർട്ട് ഓഫ് സ്റ്റോറി ടെലിംഗ് എന്ന് പറയുന്നത് അറിയോ? ഈജിപ്തിലെ കഥയാണ് പറയുന്നത്, യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥയാണ് പറയുന്നത്. ഈജിപ്തിലേക്ക് യാത്ര ചെയ്യണം, ഈജിപ്തിലേക്ക് പോകണം, ഈജിപ്തിൻ്റെ നാടുവഴികളിലൂടെ കുട്ടികളെ ഒത്ത് നിങ്ങൾ നടക്കണം. എങ്ങനെ നടക്കുക? വിഷ്വൽ പ്രസൻറ്റേഷൻ വേണ്ടി വരും, ഉസ്താദിനെ മൊബൈൽ ഉപയോഗിക്കേണ്ടി വരും, ഉസ്താദ് ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ അവിടെ നിന്ന് കടം വാങ്ങി കൊണ്ടുവരേണ്ടി വരും. ഇന്നേ വരെ മദ്രസയിലേക്ക് ലാപ്ടോപ്പ് കൊണ്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയമാണ്. കാരണം പുതിയ കാലത്ത് കുട്ടികൾ അപ്പുറത്ത് സ്ക്രീനിൽ നിന്ന് അത് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചില കണ്ടന്റുകൾ കുട്ടികൾക്ക് വേണ്ടി സ്റ്റോറി ടെലിങ്ങിലൂടെ കൊണ്ടുപോകാനാണ് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം ദി ഗെയിമിഫിക്കേഷൻ ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. ഇതെന്താണെന്ന് അറിയോ? ഇത് വേണോ വേണ്ട എന്നുള്ള വലിയൊരു ചർച്ചയാണ്. ഗെയിമിഫിക്കേഷൻ എന്നാണ് അറിയോ നിങ്ങൾക്ക്? പുതിയ ടീച്ചർമാരെ സ്കൂളിലത്തെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക്? ഓണത്തിന് തുള്ളിച്ചേട ടീച്ചർമാർ, വില കളയുന്ന ടീച്ചർമാർ, ഓരോ അധ്യാപക സമൂഹത്തിലെയും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് അപ്പുറത്ത് വേറെ ടീച്ചർമാരെ കോലം എന്താ? ഡാൻസ് കളിക്കുക കുട്ടികളൊപ്പം, റീലെടുക്കുക കുട്ടികളൊപ്പം, കുട്ടികളൊപ്പം ടൂർ പോവുക, കുട്ടികൾക്ക് വേണ്ടി കളി പറയാൻ തമാശ പറയുക, ട്രോളുക, ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഒരിക്കലും ഒരു മദ്രസ അധ്യാപകന് ചേർന്നല്ല. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണമുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ചില സംസ്ഥയുമായി ബന്ധപ്പെട്ട, നമ്മുടെ യാഥാസ്ഥിക വിഭാഗവുമായി ബന്ധപ്പെട്ട ചില ഉസ്താദന്മാരുടെയൊക്കെ കണ്ടന്റുകൾ കുട്ടികളെ മന്തി അയക്കാൻ കൊണ്ടുപോവുക ടീച്ചർ, അതിൻ്റെ ആവശ്യമില്ലാന്നാ പറയുന്നത്. എത്ര വലിയ റിവാർഡായിക്കോട്ടെ, കുട്ടികളെ ഏത് അതിർവരമ്പിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി മാത്രമായിരിക്കണം നമ്മൾ കുട്ടികളെ ആ ഒരു ലിമിറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇനി അടുത്തൊരു ഭാഗത്ത് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ദ കണ്ടന്റ് മാറ്റേഴ്സ്, ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. ദ കണ്ടന്റ് മാറ്റേഴ്സ് പറയുന്നത് എന്താ അറിയോ സഹോദരങ്ങളെ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഇതിന് ഉത്തരം പറയണം. കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് ഒരു 5 പുസ്തകങ്ങൾ മുഴുവനായി വായിച്ച എത്ര ആളുകളുണ്ട്? ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി, 5 പുസ്തകങ്ങൾ ഫുൾ മുഴുവനായി കഴിഞ്ഞൊരു വർഷം. ഒരു വർഷം നിങ്ങളെല്ലാവരും പരസ്പരമൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മൾ ഏത് മക്കളോടാണ് ഈ റീഡിങ്ങിനെ കുറിച്ച് പറയുന്നത്? ഏത് മക്കളോട് നമ്മൾ വായിക്കാൻ പറയുന്നത്? നമ്മൾ ആരോടാ പഠിക്കാൻ പറയുന്നത്? ഒരു വർഷത്തിനടക്ക് 5 പുസ്തകങ്ങൾ മുഴുവനായി വായിക്കാൻ കഴിയാത്ത അധ്യാപകൻ ഏത് പുസ്തകം വായിക്കാനാണ് കുട്ടികളോട് പറയുന്നത്? നമുക്ക് ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. കണ്ടന്റുകൾ ഇല്ലാത്ത അധ്യാപകരായി നമ്മൾ മാറുന്നു. ഒരു മദ്രസ ട്രെയിനിങ് കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റുന്നതല്ല മദ്രസകൾ. നിരന്തരമായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കിതാബുകൾ പഠിക്കണം, നമുക്ക് പറയാൻ കഴിയുന്ന പുതിയ പുതിയ ഭൗതികമായ വിഷയങ്ങൾ പഠിക്കണം, ലോകത്ത് നടന്നു വരുന്ന ഓരോ സംഭവ വികാസങ്ങൾ പഠിക്കണം. ഞാൻ നിർബന്ധമായും പറഞ്ഞു, നിങ്ങൾ വായനാശീലം തുടങ്ങാത്ത അധ്യാപകരാണെങ്കിൽ നിങ്ങൾ ഈ പണി തൽക്കാലം ഒന്ന് പോസ് ചെയ്ത് ആ ശീലം തുടങ്ങിയിട്ട് ഈ പണിയെടുത്താൽ മതി. വായന ബേസാണ്. ഇഖ്റ എന്ന് പറഞ്ഞ് പറഞ്ഞൊരു ഖുർആനിൻ്റെ അനുയായികളായി പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർ വായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ഇത് വായിക്കുക? അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും. വായിക്കാത്ത അടുത്തൊരു ട്രെയിനിങ് നിങ്ങൾക്ക് അത് ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക. രണ്ടാമത്തെ ഒരു ഭാഗം എന്താ അറിയോ? അപ്ഡേറ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അപ്ഡേറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക? ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മുടെ മദ്രസയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. സുഡാനിൽ തീപിടുത്തം പിടിച്ചു, സുഡാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. മൊറോക്കോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ചരിത്രത്തിലെ അന്തലൂസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആരാ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക? ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ ഇസ്ലാമുമായി കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അപ്ഡേറ്റ് യുവർ സെൽഫ്. മൂന്നാമത്തേത് എക്സൈറ്റഡ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ്. പറയുന്ന കാര്യങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി വേണമെന്നുള്ളതാണ്. എന്തും തോന്നിയത് പറയുന്നൊരു അധ്യാപകരായി നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ സംസാര രീതി പോലും കുട്ടികൾ പകർത്തും. നമ്മുടെ ചെറിയ വേർഷനാണ് കുട്ടികൾ എന്നാ പറയുക, ചെറിയ വേർഷനാണ്. അവർ അബ്സോർബ് ചെയ്യും. ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയെടുത്താൽ എങ്ങനെയാണോ കുടിക്കുക അതുപോലെ അധ്യാപകരെ കുട്ടികൾ പിൻപറ്റും. അതുകൊണ്ട് നമ്മുടെ ഓരോ ആക്ഷനുകൾ, സംസാരങ്ങൾ, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ അധ്യാപകർ എടാ പോടാ, ഡാ ഇങ്ങോട്ട് വാടാ, ഇത്തരത്തിലുള്ള വാക്കുകൾ പോലും ഉപയോഗിക്കാൻ പാടില്ല. സഭ്യതയില്ലാത്ത വാക്കുകളായി മാറും അത്. കാരണം എന്താ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ അധ്യാപകനാവുമ്പോൾ, നമ്മൾ അധ്യാപനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസാര രീതി മാറണം, നമ്മുടെ ഇരുത്തം മാറണം, നമ്മുടെ ഓരോ ചലനങ്ങളും മാറണം. ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്ന അധ്യാപകരായി നമ്മൾ മാറുന്നിടത്ത് യഥാർത്ഥത്തിൽ ആ മാറ്റങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായി സൂചിപ്പിക്കാനുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു പറഞ്ഞു. എന്തായാലും ഞാൻ 3 കാര്യങ്ങൾ പറയാം. റസൂലിനെ കുറിച്ച് നമ്മൾ അധ്യാപകനാണെന്നൊക്കെ പറയുമ്പോൾ, റസൂൽ ആസ് എ ടീച്ചറാണ് നമ്മൾ പറയാറുള്ളത്. റസൂൽ അടിപൊളി അധ്യാപകനാണ്. റസൂലിനേക്കാൾ വലിയൊരു അധ്യാപകൻ ലോകത്ത് കടന്നു വന്നിട്ടുള്ള നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ റസൂൽ എങ്ങനെയാണ് റസൂലിൻ്റെ ഓഡിയൻസിനെ റെഡിയാക്കിയത് എന്നുള്ളത്, തയ്യാറാക്കിയത്? ഹദീസുകൾ വായിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടാറില്ലേ? സ്വഹാബാക്കൾ വന്നിട്ട് എത്ര നിസ്സാരമായ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്, എത്ര സിമ്പിളായിട്ട് റസൂൽ ഉത്തരം പറഞ്ഞു കൊടുക്കാറുള്ളത്. റസൂലിൽ നിന്നും പഠിക്കേണ്ട ആദ്യത്തെ മാതൃക എന്താ അറിയോ?
ലേണേഴ്സിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലേണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ കുറേ കാലം പഠിപ്പിച്ചു എന്നതുകൊണ്ട് കുട്ടികൾ നന്നാവില്ല. കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആ കുട്ടികളുടെ ഓരോ ആളുകളെയും കാറ്റഗറൈസ് ചെയ്ത് അവരിൽ വീക്കായ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയ ഒരു വശം അവിടെ പ്രവാചകൻ നമുക്ക് മാതൃകയുണ്ട്. രണ്ടാമത്തെ എന്താ പറയുക, റസൂലിൻ്റെ കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളതാണ്. റസൂൽ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ച് 63-ാമത്തെ വയസ്സിൽ വഫാത്താവുന്നത് വരെയും ആ വഫാത്തിൻ്റെ വേളയിലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഖുർആനിലെ ആയത്തുകൾ അവതരിക്കുന്നുണ്ട്. ലോകത്ത് അതിനുശേഷം ആയിരക്കണക്കിന് തഫ്സീറുകൾ എഴുതാൻ മാത്രം പാകതയുള്ള ആയത്തുകൾ റസൂൽ ലഭിക്കുന്നത് 62-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 23 വർഷവും കണ്ടിന്യൂസ് ലേണിങ്ങാണ്. നമ്മളോ കഴിഞ്ഞൊരു വർഷം 5 പുസ്തകം വായിക്കാത്തവർ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ റസൂലിൽ നിന്നും മാതൃക ഉൾക്കൊള്ളേണ്ടത് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തേത് പ്രിപ്പയറിങ് ജനറേഷൻസ് എന്നുള്ളതാണ്. എന്താണെന്നറിയോ, റസൂൽ ബദറിലേക്ക് ആളുകൾ റെഡിയാക്കിയിരുന്നു, ഉഹുദിലേക്ക് ആളുകൾ റെഡിയാക്കിയിരുന്നു. ഞാൻ പറയുന്നു, അടുത്തൊരു കാലത്ത് ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിമായിക്കൊണ്ട് പൊതുമധ്യത്തിൽ ഇറങ്ങുക എന്നുള്ളതായിരിക്കും. ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായ താജ്മഹലിൻ്റെ മുറ്റത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഡോക്ടർമാർ നിന്നു കഴിഞ്ഞ വർഷം. ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരു കൂട്ടം ഡോക്ടർമാർ. അവർ നമസ്കരിച്ച് സുജൂദിലേക്ക് വീണപ്പോൾ നെറ്റിയിൽ തോക്ക് വന്നു. അവരെ ഇന്ന് അവിടെ ഡൽഹിയിലുള്ള ആർമി ബേസിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. പരസ്യമായി ചോദ്യം ചെയ്തു, മുഗളന്മാരൊക്കെ ഉണ്ടാക്കിയ സ്ഥാപനത്തിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റൂല. നിസ്കാരത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് ബാങ്കുകൾ കേൾക്കാത്ത പള്ളികൾ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ നിസ്സാരമായി കാണരുത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് കുട്ടികൾ ഒരുക്കുന്നത്. അതുകൊണ്ട് നിസ്സാരമായ ചില വിഷയങ്ങൾ മാത്രം ഒതുങ്ങിക്കൂണാതെ അടുത്തൊരു തലമുറ എങ്ങനെയായിരിക്കും ജീവിക്കുക എന്നൊരു ബോധത്തോടു കൂടി, ആ ഭയത്തോടു കൂടി, ആ ആശങ്കയോടു കൂടി അവരെ തയ്യാറാക്കുന്ന പ്രവാചക പാഠങ്ങൾ നമ്മൾ എടുക്കണം. ഇൻഷാല്ലാഹ് അത്തരത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വളരെ ചുരുക്കത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം, അതെന്താണെന്നറിയോ, കുട്ടികളെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ നമുക്കൊക്കെ വേണം. മദ്രസ അധ്യാപകരിൽ നിന്ന് സ്വപ്നങ്ങൾ വേണം. ഇമാം ഷാഫിഈ റഹിമഹുള്ളയെ കുറിച്ചൊക്കെയുള്ള വലിയ കഥകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരേണ്ട ആവശ്യമില്ല. ആ കഥകളിലൊക്കെ ചില ഗുരുനാഥന്മാരുണ്ട്. അവരെല്ലാം ലോകത്തിൻ്റെ ഉന്നതിയിൽ ഉച്ചയിൽ പ്രതിഷ്ഠിച്ച ചില അധ്യാപകരുണ്ട്. ആ അധ്യാപകരായി നമ്മൾ മാറണം. അതിന് എന്ത് വേണമെന്നറിയോ, ഓക്സ്ഫോർഡിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, കാംബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കൾ 7-ാം ക്ലാസ്സിലെ മദ്രസയിൽ അവസാനിച്ചാലും അവൻ ഹാർവാർഡിൻ്റെ വരാന്തയിലൂടെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഇന്ന് ഡോക്ടറായി മാറുന്ന, നല്ല ഗൈനക്കോളജിസ്റ്റായി മാറുന്ന, ലോകത്തറിയപ്പെടുന്ന നല്ല പണ്ഡിതകളായി മാറുന്ന മക്കളുണ്ടാവണമെന്ന സ്വപ്നത്തോടു കൂടിയായിരിക്കണം അധ്യാപനം. അങ്ങനെ അധ്യാപനം വഹിക്കുമെന്നറിയോ, കുട്ടികളെ നമ്മൾ റെഗുലറി ഫോളോ ചെയ്യും. 7-ാം ക്ലാസ് വരെയല്ലേ, 9-ാം ക്ലാസ് വരെയല്ലേ, പരീക്ഷ കഴിഞ്ഞാൽ പോയില്ലെന്നൊന്നും ഉണ്ടാവില്ല. ആ കുട്ടിയുടെ ചൂരും ചൂടും ഇരുളും വെളിച്ചവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അത്തരത്തിൽ നല്ല അധ്യാപനത്തിലേക്ക് നിങ്ങളെല്ലാവരും മാറുക. ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. തുടർച്ചയായ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാം, ദ അറ്റോമിക് ഹാബിറ്റ്സ്. അതിന് മലയാളം പരിഭാഷ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ പൈസ കൊടുത്തത് വാങ്ങണം, ഇരുന്നൊന്ന് വായിക്കണം. ഹാബിറ്റുകൾ എങ്ങനെ രൂപീകരിക്കുന്നു, ഒരു അധ്യാപകൻ എങ്ങനെ ഹാബിറ്റുകളെ കൊണ്ടുവരുമെന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഏതായാലും അള്ളാഹു അത്തരത്തിൽ നല്ല അധ്യാപനം കാഴ്ചവെക്കാൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വൽ ജമീഇൽ മുഅ്മിനീൻ, അസ്തഗ്ഫിർഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.